144-ാം സങ്കീർത്തനം 9-ാം വാക്യം. ദൈവമേ, ഞാൻ നിനക്ക് പുതിയ ഒരു പാട്ട് പാടും, പത്തു കമ്പിയുള്ള വീണ കൊണ്ട് ഞാൻ നിനക്ക് കീർത്തനം ചെയ്യും. ദൈവത്തിന് പുതിയ പാട്ട് പാടാൻ ആഗ്രഹിക്കുന്നുണ്ടോ? കാലം മാറുന്നതനുസരിച്ച് പാട്ടുകളുടെ ശൈലികൾക്കും മാറ്റങ്ങൾ വരും. പഴയ പാട്ടുകൾ പാടി ശീലിച്ചതിനാൽ പുതിയത് അംഗീകരിക്കാനും പാടാനും മടിക്കുന്നവരുണ്ട്. പഴയ പാട്ടുകളും ഉണ്ടായ സമയത്ത് പുതിയതായിരുന്നു എന്ന് ഓർമ്മിക്കണം. പുതിയ പാട്ടുകൾ വരുന്നു, ഓളമുണ്ടാക്കുന്നു, പോകുന്നു, പഴയവ എന്നും നിലനിൽക്കുന്നു എന്ന കാഴ്ചപ്പാട് ശരിയല്ല. പഴയ പാട്ടുകളിലും കാലാതീതമായി നിൽക്കുന്നവയുള്ളപ്പോൾ തന്നെ കൂടെ അന്ന് പാടിയിട്ടുള്ള പലതും വിസ്മൃതിയിൽ ആണ്ടുപോയിട്ടുണ്ട്. ആകയാൽ ഇന്നത്തെ പുതിയ പാട്ടുകളിൽ ചിലത് ഏറെക്കാലത്തിന് ശേഷവും പാടുന്നവരുണ്ടാവും. ദൈവത്തിന് പുതിയ പാട്ട് പാടാൻ എന്താണ് കാരണം? പുതിയ അനുഭവങ്ങൾ, പുതിയ അത്ഭുതങ്ങൾ, പുതിയ വിടുതലുകൾ ദൈവത്തിന് ഇതുവരെ പാടിയതിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ പാട്ട് പാടാൻ പ്രേരണ നൽകുന്നു. ദൈവത്തിന്റെ പ്രവൃത്തികൾ ഓരോ ദിവസവും പുതിയവയാണ്. ആകയാൽ എത്ര പുതിയ പാട്ടുകൾ പാടിയാലും അധികമാവില്ല. നമുക്കായുള്ള ദൈവത്തിന്റെ ദയ രാവിലെ തോറും പുതിയവയാകുന്നു എന്ന് കാണാം. ഇന്നലെ നമ്മെ താങ്ങിയ, കരുതിയ, വഴി നടത്തിയ ദൈവത്തിന്റെ കൃപയല്ല. ഇന്നത്തെ വെല്ലുവിളികളിൽ നാം തകർന്നു പോകാതിരിക്കാൻ അവിടുന്ന് പുതിയ കൃപ തന്ന് നമ്മെ നടത്തുന്നു. ഒരു ചെടിയിൽ പുതിയ മുളകളും ഇലകളും എന്ന പോലെ ദൈവം പുതിയ അനുഗ്രഹങ്ങൾ നൽകുന്നു. ദാവീദിന്റെ കിന്നരം എന്ന ഒരു ഉപകരണം അക്കാലത്ത് പുതിയതായി ഉണ്ടാക്കിയതായി പറയപ്പെടുന്നു. അതിന്റെ പിന്നിലെ ആശയവും അത് ഉപയോഗിക്കുന്ന വിധം ചിട്ടപ്പെടുത്തിയതും ദാവീദാണെന്ന് കരുതുന്നു. പത്ത് കമ്പിയുള്ള വീണ അഥവാ കിന്നരം അഥവാ വാദിത്രം ദാവീദ് ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി തന്നെ രൂപകൽപ്പന ചെയ്തതാണ്. ദൈവത്തെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നവർ പുതിയ കാര്യങ്ങൾ ദൈവത്തിനായി ചെയ്യാൻ ആഗ്രഹിക്കും. അങ്ങനെ ആഗ്രഹിക്കുന്നവരെ ദൈവം പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കുകയും പുതിയ കാര്യങ്ങൾക്കായി ഉപയോഗിക്കുകയും ചെയ്യും. കഴിവുകൾ ദൈവത്തിനായി ഉപയോഗിക്കുമ്പോൾ തന്നെ കഴിവുകൾക്കും അപ്പുറമായി പുതിയ കാര്യങ്ങൾ ചെയ്യാൻ നമ്മെ സമർപ്പിക്കുക. ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ കൈകളിലെ ഉപകരണങ്ങളായി മാറാം. ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കട്ടെ.